സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ ഞാൻ ഗൗരിയമ്മയുടെ ഒരു ആരാധകനായിരുന്നു. 1975 മഹാരാജാസ് കോളേജിന്റെ 100-ാം വാർഷിക പരിപാടികൾ നടക്കുന്നതിനിടയിലാണ് ഞാൻ ആദ്യമായിട്ട് ഗൗരിയമ്മയുമായി സംസാരിക്കുന്നത്, പരിചയപ്പെടുന്നത്. പിന്നീട് പലതവണ ഗൗരിയമ്മയെ കാണാനും സംസാരിക്കാനും ഇടയായിട്ടുണ്ട്. ഗൗരിയമ്മയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന വാർത്ത, അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾ, അത് എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. അതിന്റെ ഒരു പ്രതികരണമായിരുന്നു അവരെപ്പറ്റി ഒരു കവിത എഴുതിയത്. അത് വായിച്ചിട്ട് ഗൗരിയമ്മ എന്നെ വിളിച്ച് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ആ വാക്കുകൾ ഇതാണ്: എന്തൊക്കെയാടാ ചെറുക്ക നീ എന്നെ പറ്റി എഴുതി വച്ചിരിക്കുന്നത്, എന്തായാലും രസമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. പിന്നീട് JS രൂപീകരിച്ച് JSSന്റെ ആദ്യ സംസ്ഥാന സമ്മേളനം പന്തളത്ത് നടക്കുമ്പോൾ എന്നെ അവിടെ സാംസ്കാരിക സമ്മേളനത്തിന് വിളിച്ചിരുന്നു. ഞാനും നടൻ സുകുമാരനും, സുഖിച്ചേട്ടനും ഞാനുമാണ് അവിടെ പോയി പ്രസംഗിച്ചത് എന്ന്. പവനനും ഉണ്ടായിരുന്നു. അന്നും അവര് ഗൗരിയമ്മയായിട്ട് വളരെ നേരം ഞങ്ങള് എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയിരുന്നു. ഗൗരിയമ്മയെ കാണുമ്പോഴെല്ലാം, സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോഴെല്ലാം ഞാൻ രാഷ്ട്രീയ കാര്യങ്ങൾ ഒന്നുമല്ല ചോദിച്ചിരുന്നത്. ചങ്ങമ്പുഴയുടെ സഹപാഠി എന്ന നിലയിൽ ചങ്ങമ്പുഴയെ കുറിച്ചുള്ള ഗൗരിയമ്മയുടെ ഓർമ്മകളെ കുറിച്ചാണ് ഞാൻ ചോദിച്ചിരുന്നത് എപ്പോഴും. അവരത് വളരെ ഉദാരമായിട്ട് പറയുകയും ചെയ്യുമായിരുന്നു. അവർക്ക് ചങ്ങമ്പുഴയോട് വലിയ ആദരവുണ്ടായിരുന്നു. അപ്പോ ചങ്ങമ്പുഴയെ കുറിച്ചുള്ള അവരുടെ ഓർമ്മകൾ ആണ് ഞാൻ എപ്പോഴും പറയാൻ ആവശ്യപ്പെട്ടിരുന്നത്. എനിക്ക് വലിയ അത്ഭുതമായിരുന്നു. വലിയ നേതാവ് എന്ന നിലയിൽ തീർച്ചയായും എല്ലാ മലയാളികളെയും പോലെ ഗൗരിയമ്മയെ ഞാൻ ആദരിച്ചിരുന്നു. പക്ഷെ രഹസ്യമായിട്ട് എന്റെ ഉള്ളിൽ ഗൗരിയമ്മയോടുള്ള വലിയൊരു ആത്മബന്ധം ചങ്ങമ്പുഴയുടെ ഒരു സഹപാഠിയെ എനിക്ക് പരിചയമുണ്ട് എന്നുള്ളതായിരുന്നു. അങ്ങനെ എനിക്കതൊരു വലിയ അത്ഭുതമായിരുന്നു. അപ്പൊ എപ്പോഴും ഞാൻ ചോദിക്കും, അപ്പൊ ചങ്ങമ്പുഴയെ നേരിട്ട് കണ്ടിട്ടുള്ള ആ കണ്ണുകളിലേക്ക് നോക്കി ഞാൻ ചോദിച്ചിട്ടുണ്ട് ചങ്ങമ്പുഴയെ കുറിച്ച്. അവര് പറയും അങ്ങനെ. അപ്പോ അങ്ങനെ വലിയൊരു സാന്നിധ്യമായിരുന്നു എല്ലാ മലയാളികൾക്കുള്ളിൽ. എന്റെ ഉള്ളിലും അവര് വലിയൊരു സാന്നിധ്യമായിരുന്നു. അത് ഒരു യുഗത്തിന്റെ അവസാനമാണ്, ഒരു വ്യക്തിയുടെ മരണമല്ല.